ഫാമസ് പുതിരൂടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫാമസ്, ഞാനിപ്പോൾ ഉള്ളത് ഒരു 5500 ബാച്ചുള്ള ഒരു ഫാമിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ കുഞ്ഞു വന്നിട്ട് ഇപ്പോൾ 2 ദിവസമാണായത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു വീക്കിലാണ് നമ്മൾ മെയിനായിട്ട് സപ്ലിമെൻ്റ് അതായത് പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് ഒരുപാട് ഫാമേഴ്സിന് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് പ്രീ സ്റ്റാർട്ടർ കൊടുക്കുന്ന ആ ഒരു സമയത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള ജസ്റ്റ് ആ ഒരു സിസ്റ്റം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫാമേഴ്സ് ഇത് 5500 ബാച്ചാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ എത്ര ബോട്ടിൽ വേണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇത്ര ഈ ഒരു പാത്രത്തിൽ ഞങ്ങൾ ഇത്രയും ഫീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇത് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തൊരു ഇതുപോലത്തെ ഒരു സ്പൂൺ പോലെ സംഭവമുണ്ട്. അപ്പോൾ അതിലൊരു ഒരു കാൽഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്ത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കുക. അങ്ങനെ മിക്സാക്കിയതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇവിടെ പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഫീഡില്ല, ഇപ്പോൾ ഫീഡ് കാലിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് ഫീഡിട്ട് കൊടുത്തു. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇനി അടുത്ത ആ ഒരു ഫീഡ് പാത്രത്തിൽ ഇനി അടുത്ത ഫീഡ് നടക്കുന്നത് സാധാ ഈ മിക്സ് ചെയ്യാത്ത ഫീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും 5 ലെയറിൽ ഈ ഒരു എന്താ പറയുക പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഫീഡാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ പാത്രത്തിലും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ദിവസം ഒരു നേരമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഇത് ഫീഡിലൂടെ കൊടുക്കുന്ന ഒരു മെത്തേഡ്?